Hello friends, welcome to Sri Sandhya Vlogs. In this video, we will talk about the school. മഷിത്തണ്ട്, വിട്ടിലപ്പച്ച, കണ്ണാടിപ്പച്ച, മഷിപ്പച്ച എന്നീ പേരുകളിലും ഈ മഷിത്തണ്ട് അറിയപ്പെടുന്നുണ്ട്. വേനൽക്കാലത്ത് ഇത് ജ്യൂസ് അടിച്ച് കുടിച്ചിട്ടുണ്ടെങ്കിൽ ചൂടിനെയൊക്കെ പ്രതിരോധിക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ മഷിത്തണ്ട് തോരൻ വെച്ചിട്ട് കഴിക്കും. മറ്റു സ്ഥലത്ത് ഇത് സലാഡൊക്കെ വെച്ചിട്ട് കഴിക്കുന്നുണ്ട്. ഇത് ആൻറ്റി ഫംഗലായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് പഠനങ്ങളൊക്കെ തെളിയിച്ചിട്ടുണ്ട്. വയറുവേദന, മുഖക്കുരു, സന്ധിവേദന, തലവേദന, വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ആളുകൾ ഇത് ഇൻഡോർ ഔട്ട്ഡോർ പ്ലാനൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ബൊളീവിയയിലും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ ഈ വെള്ളത്തണ്ട് ഉപയോഗിക്കുന്നുണ്ട്. ബ്രസീലിൽ മഷിത്തണ്ട് ഈ കൊളസ്ട്രോൾ കുറയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഗയാനയിലും ആമസോണിലൊക്കെ ഇത് ചുമ മാറാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വേദന സംഹാരിയായിട്ടും ചർമ്മ പ്രശ്നങ്ങൾ മാറാനൊക്കെ മഷിത്തണ്ട് ഉപയോഗിക്കുന്നുണ്ട്. സാഹിത്യത്തിന് പോലും ഇതിന് റോളുണ്ട്. ഈ ഓരോ ബ്ലോഗിനൊക്കെ മഷിത്തണ്ട് എന്ന പേരൊക്കെ കാണാറുണ്ട്. ഭക്ഷണമായിട്ട്, ഔഷധമായിട്ട്, അലങ്കാര വസ്തുവായിട്ട്, ഗൃഹാതുരത്വം ഉണർത്തുന്നതായിട്ടുമൊക്കെ ഈ സസ്യം ഇപ്പോഴും നമുക്ക് ചുറ്റും ചിലയിടങ്ങളിലൊക്കെ കാണപ്പെടുന്നുണ്ട്. ആമസോണിലൊക്കെ ഇതിനെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ 500-600 രൂപയ്ക്കാണ് കാണിക്കുന്നത്. അപ്പോൾ അന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ ഇത് അത്രമാത്രം അമൂല്യമാണെന്ന്. ഇത് കൂടുതലും ഈർപ്പം നിലനിൽക്കുന്ന സ്ഥലത്താണ് കണ്ടുവരുന്നത്. എല്ലാവരും വേണ്ട രീതിയിൽ മാക്സിമം ഉപയോഗിക്കുക. വെള്ളത്തണ്ട് ഇപ്പോൾ അധികം സ്ഥലത്തൊന്നും കാണാൻ തന്നെ കിട്ടണില്ല. ഇതിപ്പോൾ എൻ്റെ വീട്ടിലെ തോട്ടത്തു നിന്നൊക്കെ എടുത്തത് ഞാൻ പോയിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.